ഇന്ധനക്കൊള്ളയുടെ തീവിലക്കാലം. ഇന്ധനവില കൂടിയതോടെ മേളം കലാകാരന്മാരുടെ ജീവിതത്തിന്റെ താളവും തെറ്റി. യാത്രാ ചെലവ് വർദ്ധിച്ചതിന് പുറമെ മേളത്തിന് ക്ഷണിക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞു. തൃശൂർ എന്ന് പറഞ്ഞാൽ മേളങ്ങളുടെ നാടാണ്, പൂരങ്ങളുടെയും പെരുന്നാളുകളുടെയും നാട്. നിരവധി കലാസംഘങ്ങളാണ് ഈ മേളങ്ങൾക്കെല്ലാം വേണ്ടി തൃശ്ശൂരിൽ ഉള്ളത്. അത്തരത്തിൽ ഒരു സംഘമാണ് കാൽവരി ജോസേട്ടൻ്റെ കാൽവരി കലാസമിതി. ഇന്ധനവില വർധനവ് ചെറുതായൊന്നുമല്ല ഈ മേള കലാകാരന്മാരെ ബാധിച്ചിരിക്കുന്നത്. ഉത്സവപ്പറമ്പുകളിൽ നാം കേൾക്കുന്ന മേളങ്ങൾക്ക് പിന്നിൽ വലിയ അധ്വാനമുണ്ട്, പരിശ്രമങ്ങളുമുണ്ട്. പ്രതിസന്ധികളേറെ മറികടന്നാണ് അവർ മേളം ആസ്വാദകർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. കോവിഡ് മഹാമാരിയെ മറികടന്ന കലാകാരന്മാർക്ക് മുന്നിൽ ഇപ്പോൾ പുതിയ വെല്ലുവിളിയാണ്. കോവിഡിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസലിന് ഇത്ര പൈസ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇപ്പോൾ എല്ലാ സമിതികളും, ഇപ്പം നമ്മുടെ ഇവിടുത്തെ മാത്രമല്ല, എല്ലാ കലാകാരന്മാരും വണ്ടിയെ ആശ്രയിക്കുന്നവർക്കും സ്വന്തമായിട്ടുള്ള വണ്ടികളൊന്നുമില്ല. മറ്റുള്ളവർക്കൊന്നും പഠിക്കുന്നത് അപ്പം അന്നൊക്കെ മിനിമം ചാർജ് 2500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതേസമയം 50 കിലോമീറ്ററിന് 4000 രൂപയാണ് അവർ മിനിമം ചാർജ് മേടിക്കുന്നത്. അവരെ കുറ്റപ്പെടുത്തി പറയുന്നല്ല, ആ ഒരു സാഹചര്യം അങ്ങനെയാണ്. ഈ മിനിമം ചാർജ് വിട്ട് വരുന്ന റണ്ണിങ് കിലോമീറ്ററിന് 30 രൂപ കിലോമീറ്ററിന് വെച്ചിട്ട് അവർ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് വാങ്ങിക്കാതെ തരില്ല. അവരുടെ വേതനത്തെയും അത് ബാധിക്കുന്നു. മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ 1400 രൂപ വെച്ചിട്ട് ഒരൊറ്റ നേരത്തെ പരിപാടിക്ക് കുട്ടികൾക്ക് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ 1200, 1400 ഒക്കെ കൊടുത്തിരുന്നു. ഇന്ന് അതേ സ്ഥാനത്ത് 1000 രൂപ കൊടുക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. കാരണം ഈ പൈസ ഇതിലേക്ക് പോകുന്നതുകൊണ്ട് അപ്പോൾ തന്നെ ചിലവ് കൂടി, അതേസമയം വരവിൻ്റെ കാര്യത്തിൽ വളരെയധികം പിന്നിലേക്ക് പോയി. ഇന്ധനച്ചെലവിന് പുറമെ ഹോട്ടൽ ഭക്ഷണ വിലവർധനവും അവശ്യ വസ്തുക്കളുടെ വിലവർധനവും വലിയ രീതിയിൽ കലാകാരന്മാരെ പ്രതിസന്ധിയിലാക്കുന്നു. 2 വർഷത്തിന് പുറം ഉത്സവപ്പറമ്പുകൾ സജീവമായപ്പോഴും പുതിയ സാഹചര്യം മൂലം എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാതെ നിൽക്കുകയാണ് കലാകാരന്മാർ. ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് കലാകാരന്മാർക്ക് അടി തന്നെയാണ്. ഈ കോവിഡിൻ്റെ മുന്നത്തെ കാലഘട്ടം ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ പറഞ്ഞാൽ കപ്പലും കപ്പലിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ഇത് എവിടെ ചെന്ന് നിൽക്കുന്നു വെച്ചാൽ ഒരു അന്തമില്ല. കാരണം ഇതിപ്പോൾ ഇന്ധനവില ഒരു വഴിക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നു, ബാക്കി കാര്യങ്ങൾ അവർ ആ രീതിയിലും കയറ്റിക്കൊണ്ടിരിക്കുന്നു. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.